ആ സുബീഷിന് കാര്യമെല്ലാം പിടികിട്ടിയോ? ഈ രണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രശ്നം എന്താണെന്ന് സത്യം പറയാം, എനിക്ക് പിടികിട്ടിയില്ല. ഇത് വെറും ഒരുമാതിരി പെറ്റി അസൂയ എന്നുള്ളതല്ലാതെ വേറൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം നിയമപരമായ ഒരു ചുക്കും ഇല്ലാന്ന് സുപ്രീം കോടതി പറഞ്ഞെടുത്ത് ചവിട്ടുകൊട്ട എറിഞ്ഞു. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണ്. കാരണം ഇവരെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി, അവരെ നിങ്ങളെ ഒരുപാട് പിന്നെ ശങ്കുട്ടിദാസും സുബീഷും ധാരാളം എക്സാമ്പിൾസ് ചൂണ്ടിക്കാട്ടി. ഇതിന് മുമ്പ് ഇവർ ചെയ്ത കാര്യങ്ങൾ ഈ പാർലമെന്റിലും ബാക്കിയുള്ള അസംബ്ലികളിലും യു പി എ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ സോണിയാഗാന്ധിയെ കൊണ്ട് അവിടെ പോയി ഉദ്ഘാടനം ചെയ്യിച്ചു. എന്ത് യു പി എ ചെയർപേഴ്സൺ, എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാ ഉള്ളത്, എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാ ഉള്ളത്? മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്താൽ പോട്ടെ, യു പി എ ചെയർമാൻ സോണിയാഗാന്ധിക്ക് എന്തോ ഒപ്പാ ഉള്ളത് അസംബ്ലി മണ്ഡലവും പാർലമെന്റ് മന്ദിരവും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ? അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് ആണ് ഇപ്പോ പറയുന്നത് പ്രസിഡന്റിനെ കൊണ്ട്. ഈ പ്രസിഡന്റിനെ ചീത്ത വിളിച്ച് നടന്ന പാർട്ടികളാ ഈ പ്രസിഡന്റ്. എന്താ രാഷ്ട്രപത്നി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആളാണ് ഇപ്പൊ കിടന്ന് ഈ കൂന്ന്. അപ്പൊ ഇതിനകത്ത് വെറും പെറ്റിനെസ് എന്നല്ല, ഇതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞു പാർലമെന്റ്, അത് നമ്മുടെ സഖാവും പറഞ്ഞു പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ എന്താ പറയുന്നത് 79 പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇരു സഭകളും പ്രസിഡന്റും കൂടെ ചേർന്നാണ് പാർലമെന്റ്. തീർച്ചയായിട്ടും അതെ. പക്ഷെ പാർലമെന്റ് ബിൽഡിങ്ങിനെ പറ്റി അല്ലാന്ന് നമ്മൾ അദ്ദേഹം പറഞ്ഞു. എന്താ നമ്മുടെ കോൺഗ്രസിന്റെ പാർലമെന്റ് ബിൽഡിംഗ് അല്ല, അതാണ് അതിന്റെ വ്യത്യാസം. പാർലമെന്റ് ബിൽഡിങ്ങിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്, ആ പാർലമെന്റ് ബിൽഡിംഗ് കെട്ടുന്നതോ പെയിന്റ് അടിക്കുന്നതിന് പ്രസിഡന്റ് അനുവാദം വേണോ? അവിടെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതിന് പ്രസിഡന്റ് അനുവാദം വേണോ? അപ്പൊ അതിനകത്ത് നിങ്ങൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്, ആർട്ടിക്കിൾ 98 എന്ന് പറഞ്ഞ വകുപ്പുണ്ട്. വായിച്ചിട്ടുണ്ടോ ആവോ ഈ പ്രതിപക്ഷ പാർട്ടികൾ? ഈച്ച് ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഷാൽ ഹാവ് എ സെപ്പറേറ്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് ക്ലോസ് ഷാൽ കൺസിഡർ ആസ് പ്രിവെന്റിംഗ് ദ ക്രിയേഷൻ ഓഫ് പോസ്റ്റ് കോമൺ ടു ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്. ദ പാർലമെന്റ് മേ ബൈ ലോ റെഗുലേറ്റ് ദ റിക്രൂട്ട്മെന്റ് ആൻഡ് ദ കണ്ടീഷൻ സർവീസ് പേഴ്സൺ അപ്പോയിന്റഡ് ടു ദ സെക്രട്ടേറിയൽ സ്റ്റാഫ് ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ്. അതിന് അടുത്താണ് 93 ആണ്, അൺടിൽ പ്രൊവിഷൻസ് ഈസ് മെയ്ഡ് ബൈ ദ പാർലമെന്റ് ക്ലോസ് ടു ദി പ്രസിഡന്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ സ്പീക്കർ ഓഫ് ദ ഹൗസ് ഓർ ദ പീപ്പിൾ ഹൗസ് ഓഫ് ദ പീപ്പിൾ ഓർ ദ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആസ് ദ കേസ് മേ മേക്ക് റൂൾസ് റിഗാർഡിംഗ് റിക്രൂട്ട്മെന്റ്. അപ്പൊ സ്പീക്കർ ആണെന്നുള്ള വളരെ വ്യക്തം, ആ ഹൗസിനെ കൺട്രോൾ ചെയ്യുന്ന സെക്രട്ടേറിയറ്റിനെ, പാർലമെന്റ് സെക്രട്ടേറിയറ്റിനെ കൺട്രോൾ ചെയ്യുന്ന വളരെ കൃത്യമായ സ്പീക്കറാണ്. പിന്നെ ഇവര് പറയുന്നു, ഇവർ പറഞ്ഞ പ്രശ്നത്തിൽ അജണ്ട ഉണ്ട്. തീർച്ചയായിട്ടും അജണ്ട കാണും. അജണ്ടയ്ക്ക് എന്താ ഇവരുടെ ഇവർക്ക് ഇവർക്ക് മാത്രമേ അജണ്ട പാടുള്ളൂ. ഇവരിപ്പം ബജ്രംഗ് ദളിനെ പിന്നെ ബാൻ ചെയ്യുന്നു എന്ന് കർണാടക ഇലക്ഷൻ പറഞ്ഞു. അജണ്ടയല്ലേ അത്? മുസ്ലിം വോട്ട് തട്ടാനുള്ള അജണ്ടയല്ലേ? ഹിജാബ് നിരോധനം പിൻവലിക്കുന്നത് മുസ്ലിം വോട്ട് തട്ടാനുള്ള അജണ്ടയല്ലേ? നാണമില്ലാതെ അതൊക്കെ പറഞ്ഞിട്ട് ഈ ബി ജെ പിക്ക് അജണ്ട പാടില്ലേ? എന്തു അജണ്ട വരും? എന്താ തെറ്റതിനകത്ത്? നിങ്ങൾ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ എന്ന് കൂന്നു. എന്റെ സഹോദര, ഇത് നമ്മുടെ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് സിവിലൈസേഷൻ ഇല്ലാതെ ചരിത്രമില്ല. ഇവിടെ പണ്ട് ഹിന്ദു രാഷ്ട്രങ്ങളാണ് ഉണ്ടായിരുന്നത്, ഹിന്ദു ഭരണമാണ് ഉണ്ടായിരുന്നത്, അതാണ് സിവിലൈസേഷൻ, അതിന്റെ ഭാഗമാണ് ഈ ചെങ്കോൾ. അത് അങ്ങോട്ട് കൊടുക്കും, അത് കൊടുത്തു എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ഇപ്പൊ വിമാനത്തിലല്ല ട്രെയിനിലാണ് പോയെന്നാ പറയുന്നത്, അതിപ്പോ ഊന്നോടിയാണ് കൊടുത്തത് അധികാരത്തിന്. ഇപ്പൊ കൊടുത്തു എന്നുള്ളതിന് തർക്കമില്ല. നെഹ്റു പ്രസാദം തൊട്ടു എന്നുള്ളതിന്, ഭസ്മം തൊട്ടു എന്നുള്ളതിന് തർക്കമില്ല. നെഹ്റു ഇത് വാരി വലിച്ചിട്ടു എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ആ നെഹ്റുവിന്റെ മേലിൽ വെള്ളം തളിച്ചു എന്നുള്ളതിന് തർക്കമില്ല. നെഹ്റു എല്ലാത്തിനും നിന്നു കൊടുത്തു. ഇവിടെ നിന്നു കൊടുക്കാത്ത സഖാവ് പിണറായി വിജയൻ നമ്മുടെ എക്സാമ്പിൾ അല്ലേ? എങ്ങും നിന്ന് അത് ആ കാണുന്നതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുകയും ഈ തീർത്ഥം വന്നാൽ കൈകൊണ്ട് തുടക്കുകയും ചെയ്യുന്ന സഖാക്കളുടെ രാജ്യമല്ലേ ഇത്? അപ്പൊ നെഹ്റുവും ഇതുമാരത്തെ ഒരു ഹിന്ദു വിരുദ്ധനാന്നല്ലേ അറിയപ്പെട്ടോണ്ടിരുന്നു? ഹിന്ദുക്കൾക്കെതിരാണ്, ഹിന്ദു ആയത് തന്നെ വലിയ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം തന്നെ നിന്നോർത്ത് ഇതിനകത്ത്. ഏയ്, ഇതിപ്പോ അവസാനം ഒരു എം എൽ എ പോലും വാപ്പ് പറഞ്ഞ ചിരിക്ക ഗുരുവായൂരിലൊന്ന് കയറിയാന്. അപ്പൊ അത്ര വലിയൊരു ഒരു ഒരു ആളല്ലേ നെഹ്റു? ഇപ്പൊ നെഹ്റു എന്താണ് നിന്നോർത്ത്? അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ ഹിന്ദു നമ്മുടെ സിവിലൈസേഷൻ, ഹിന്ദു സിവിലൈസേഷൻ മുന്നോട്ട് വരുന്നതിനെ കോൺഗ്രസിനോ സഖാക്കൾക്കോ ഈ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം തീരെ വെറുപ്പാണ്. അവരെ ഓരോ കാലം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഇതിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഹിന്ദു സിവിലൈസേഷൻ എവിടെയോ അതെല്ലാം തട്ടി മാറ്റിയിട്ടിട്ട് ഈ ബാക്കിയുള്ള ഈ എന്താ പറയുന്നത് ഈ നമ്മുടെ കയറി വന്ന് നമ്മളെ ഇത് ചെയ്ത കയറി വന്ന് ഭരിച്ച് ഇവിടെ ആൾക്കാരെ അടിച്ചു മാറ്റി ഹിന്ദുവിനെ കൺവേർട്ട് ചെയ്ത് മതം മാറ്റിയ ആൾക്കാരുടെ ചരിത്രം പേര് നടക്കുന്നതാണ് ഇവർക്ക് താല്പര്യം. കാരണം മൈനോറിറ്റി വോട്ടിന് വേണ്ടിയിട്ടുള്ള ചീപ്പായിട്ടുള്ള പൊളിറ്റിക്സ് ആയി നടക്കുന്നത്.